നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളും കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകളുമുള്ള ക്ഷേത്രമാണ് തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗത്തെ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം. ഭൂമിയിൽ ഒന്നാമതായി കരുതുന്ന പുണ്യസ്ഥലമായ ഇവിടം കാവേരി നദിക്കും അതിന്റെ പോഷക നദിയായ കൊല്ലിടം നദിക്കും ഇടയിലുള്ള ചെറുദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രമായ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ലോകത്തിൽ നിത്യപൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വെച്ച ഏറ്റവും വലിയ ക്ഷേത്രമാണ് രംഗനാഥ സ്വാമി ക്ഷേത്രം. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന തിരുച്ചിറപ്പള്ളി രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിപ്പമുള്ള ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. കൊത്തുപണികളും കൽത്തൂണുകളും നിറഞ്ഞ മണ്ഡപങ്ങളാണ് രംഗനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഭഗവാൻ വിഷ്ണുവിന്റെ 8 സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീരംഗം ക്ഷേത്രം. അതിനാൽ തന്നെ ഇന്ന് ഭൂമിയിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും പരിശുദ്ധമായ ക്ഷേത്രമായാണ് ഇതിനെ കണക്കാക്കുന്നത്. 7 മതിലുകൾക്കുള്ളിലാണ് ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് 7 ചുറ്റമ്പല വീഥികളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ പുറമേയുള്ള 3 ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണർ, കച്ചവടക്കാർ തുടങ്ങിയവരാണ്. ബാക്കിയുള്ള 4 ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തെക്കോട്ടാണ് ഇവിടുത്തെ ശ്രീകോവിലിന്റെ ദർശനം. തലയുയർത്തി നിൽക്കുന്ന 21 ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. അതിശയിപ്പിക്കുന്ന തലയെടുപ്പോടെ നിൽക്കുന്ന ഇവയിൽ 236 ഉയരമുള്ള രാജഗോപുരമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം. വെറും 1-2 രാജവംശങ്ങളുടെ സംഭാവനയല്ല ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം. പല്ലവ രാജാക്കന്മാർ, പാണ്ഡ്യർ, ഹൊയ്സാല രാജാക്കൾ, നായക് വംശജർ തുടങ്ങിയ എണ്ണമറ്റ രാജവംശങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ ഇന്ന് കാണുന്ന പ്രൗഢ ഗംഭീരമായ നിലനിൽപ്പിന് പിന്നിൽ. ഐതിഹ്യമനുസരിച്ച് ബ്രഹ്മാവ് പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹമാണ് ഇവിടുത്തേത്. ത്രേതായുഗത്തിൽ ആ വിഗ്രഹം കയ്യിലെത്തിയ ശ്രീരാമൻ രാവണനെ വധിച്ചതിനു ശേഷം അത് വിഭീഷണന് നൽകി. യാത്രക്കിടെ ശ്രീരംഗത്തെത്തിയപ്പോൾ വിഗ്രഹം നിലത്ത് വെച്ചു. പോകാൻ നേരം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലത്രേ. അത് അപ്പോഴേക്കും അവിടെ ഉറച്ചു പോയിരുന്നു. അവിടെ ഇരുന്ന് തെക്കോട്ട ലങ്കയിലേക്ക് നോക്കി ലങ്ക പരിപാലിച്ചു കൊള്ളാമെന്ന് ഭഗവാൻ ഉറപ്പു നൽകുകയും ചെയ്തു. പിന്നീട് ചോളരാജാവ് ഈ സ്ഥലം കണ്ടെത്തി ക്ഷേത്രം പണിയുകയായിരുന്നു അത്രേ. തമിഴ് മാസമായ ആവണിയിൽ നടക്കുന്ന ജ്യേഷ്ഠാഭിഷേകം അവിടെ കുന്നുകൂടിയ മാലിന്യങ്ങളിൽ നിന്നും വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ആചരിക്കുന്നത്. ശ്രീകോവിൽ വൃത്തിയാക്കിയ ശേഷം ക്ഷേത്രത്തിൽ തന്നെ നിർമ്മിച്ച ഔഷധ എണ്ണ വിഗ്രഹത്തിൽ പുരട്ടുകയാണ് ചെയ്യുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആഘോഷിക്കുന്ന പവിത്രോത്സവം സ്വാമി ധരിച്ചിരിക്കുന്ന പൂണൂലിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ദിവസേന നടക്കുന്ന പൂജകളുടെ കളങ്കം തീർക്കാനാണ് ഈ പൂജ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ വിഗ്രഹങ്ങളെയും പൂണൂൽ അണിയിക്കുന്നു. രംഗനാഥ സ്വാമി ക്ഷേത്രത്തിനുള്ളിലെ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും കൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. അതാണ് ശ്രീ ജയന്തി എന്ന് അറിയപ്പെടുന്നത്. തമിഴ് മാസമായ അൽപ്പശിയിലാണ് ഊഞ്ഞാൽ ആഘോഷിക്കുന്നത്. 9 ദിവസങ്ങളിലായുള്ള ഈ ആഘോഷത്തിന്റെ 1 ദിവസവും 7 ദിവസവും ഭഗവാൻ ദേവിയോടൊപ്പം ഊഞ്ഞാലിൽ എഴുന്നള്ളുന്നു. തമിഴ് മാസമായ പൈങ്കുനിയിൽ, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, തൊഴിൽപരമായ കളങ്കങ്ങൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ആഘോഷിക്കുന്ന പ്രൗഢ ഗംഭീരമായ ഉത്സവമാണ് വിരുപ്പൻ. ക്ഷേത്രത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ന് ഉപയോഗത്തിലുള്ള പൂജകൾ നടക്കുന്ന ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം ശ്രീരംഗത്തെ രംഗനാഥ സ്വാമി ക്ഷേത്രമാണ്. 631,000 ചതുരശ്ര മീറ്ററാണ് ഇതിന്റെ വിസ്തീർണം. 4 കിലോമീറ്റർ ചുറ്റളവുണ്ട് ക്ഷേത്ര സമുച്ചയത്തിന്. ആങ്കർ വാട്ട ഇതിലും വലുതാണെങ്കിലും ഇപ്പോൾ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നില്ല. ഇരട്ട നദികളായ കാവേരി, കോളേറൂൺ എന്നിവ ചേർന്നുണ്ടായ ഒരു ചെറിയ ദ്വീപിലാണ് ശ്രീരംഗം സ്ഥിതി ചെയ്യുന്നത്. സാംസ്കാരിക പൈതൃകത്തിനുള്ള 2017 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ഇത്തവണ രംഗനാഥ സ്വാമി ക്ഷേത്രമാണ് നേടിയത്. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇത്രയും നാൾ യാതൊരു കോട്ടവും തട്ടാതെ സംരക്ഷിച്ചതിനാണ് അവാർഡ്. തമിഴ് മാസമായ മാർഗഴിയിൽ നടക്കുന്ന ഉത്സവത്തിന് ഏകദേശം 1,000,000 ആളുകൾ ഇവിടം സന്ദർശിക്കാറുണ്ട്. 21 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 9 കിലോമീറ്റർ മാത്രം അകലെയാണ് ശ്രീരംഗം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ശ്രീരംഗം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. തിരുച്ചിറപ്പള്ളി വിമാനത്താവളം ക്ഷേത്രത്തിൽ നിന്നും 15 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്
വെബ്സൈറ്റ് സന്ദർശിക്കുക.